ഇനി വരും കാലത്ത് ക്ലീഷെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറ്റി ആദ്യം പറയാം. നല്ല മൂഡ് പറവച്ച സഹിജു കുറുപ്പിന് പ്രാരാബ്ധം ഇല്ലാത്തൊരു ക്യാരക്ടർ ഉള്ള ഒരു സിനിമ വന്നാ അതൊരു ക്ലീഷെ ബ്രേക്കിംഗ് സിനിമയായിരിക്കും. ഓ, അത്രവരെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. മാളികപ്പുറമായാലും മേപ്പടിയാനിലായാലും ട്വൽത്ത് മാനിലായാലും ഇനി തീർപ്പായാലും അതല്ല ഒരുത്തിയായാലും മെഹൂമൂസ ആയാലും സൈജു കുറുപ്പ് പ്രാരാബ്ദമുള്ള ആളായാണ് സ്ക്രീനിൽ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിക്ക് ഇപ്പോൾ ഒരു പേരുണ്ട്, കടക്കണി സ്റ്റാർ, അൾട്ടിമേറ്റ് ഉച്ച. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ചെന്നൈ എന്നൊരു വാക്കേ ഉപയോഗിക്കാതെ ഒരു സിനിമ ചെയ്താൽ അതും ഒരു ക്ലീഷെ ബ്രേക്കിംഗ് സിനിമയായിരിക്കും. ചെന്നൈയിലോട്ടാണോ? അതെന്തായാലും ഉടനെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല, കാരണം അടുത്ത പടവും ചെന്നൈ ബേസ്ഡ് ആണ്. ഇതൊക്കെ ഒരു ഓളത്തിന് ഒരു സ്റ്റാർട്ടിംഗ് കിട്ടാൻ വേണ്ടി വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇത് പറഞ്ഞ വളച്ചുകെട്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ മലയാള സിനിമയിൽ നിലനിന്ന് വന്ന ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത ചില സീനുകൾ, ചില സിനിമകൾ, അതിനെ കുറിച്ചൊക്കെയാണ്. ഇതിന് മുന്നേ മലയാള സിനിമയിലെ ക്ലീഷെ ബ്രേക്കിംഗ് സീനുകൾ വെച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടില്ലാത്തതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മുന്നത്തെ രണ്ട് പാട്ട് കണ്ടിട്ടില്ലാത്തവർ അതോടെ കണ്ടു നോക്കണേ. ഈ വീഡിയോ കണ്ടു തീർന്നിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ വെൽക്കം ടു ഫിൽമി ടോക്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓപ്പറേഷൻ ജാവ. പണ്ട് മുതലേ നമുക്കൊക്കെ റിലേറ്റബിൾ ആയതും നമ്മൾ ഒത്തിരി സിനിമകളിൽ കണ്ടുവന്നൊരു കാര്യമാണ് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ. അവരെ നായകന്മാരാക്കി ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിനിമ തുടങ്ങുമ്പോൾ നായകൻ തൊഴിൽ രഹിതനാണെങ്കിലും സിനിമ തീരുമ്പോൾ അവർ ഒരു നല്ലൊരു ജോലിയൊക്കെ നേടി നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കും. അല്ലെങ്കിൽ അയാൾ അയാളുടെ സ്വപ്നം നേടിയെടുക്കും. ജോലി കിട്ടുക മാത്രമല്ല, ആ ജോലിയിൽ ആളൊരു പുലിയായി മാറുകയും ചെയ്യും. നാടോടിക്കാറ്റ്, എന്നും നന്മകൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ സത്യനന്ദിക്കാട് ഫിലിമോഗ്രഫിയിൽ തന്നെ ജോലി ഒരു പ്രധാന പ്രശ്നമാവുന്നതും ക്ലൈമാക്സിൽ ജോലി കിട്ടുന്നതുമായ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാം. ആ ഒരു പതിവ് ബ്രേക്ക് ചെയ്തൊരു സിനിമയായിരുന്നു തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവ. സിനിമയിലെ നായകന്മാർ തൊഴിൽ രഹിതരാണ്. ഇടയ്ക്ക് അവർക്ക് പോലീസിൽ താൽക്കാലികമായി ചെറിയൊരു ജോലി കിട്ടുന്നുണ്ടെങ്കിലും സിനിമ തീരുന്നിടത്ത് അവർ വീണ്ടും തൊഴിൽ രഹിതരാണ്. ക്യാരക്ടേഴ്സുമായി നമ്മൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയി പോകുന്നത് കൊണ്ട് അവസാനം അറിയാതെ നമ്മുടെ കണ്ണ് നിറയുകയും ചെയ്യും. തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്ക് കരഞ്ഞുകൊണ്ടേ തിയേറ്റർ വിടാൻ കഴിയും. സിനിമയിൽ മാസ് കാണിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുവന്ന പതിവ് പോലെ തന്നെ നായകന്മാരായ ലുക്മാനും ബാലു വർഗീസിനും അവരുടെ കഴിവ് വെച്ച് അവസാനം നല്ലൊരു ജോലി തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതുതന്നെയാണ് ആ സിനിമയുടെ ക്ലാസും നമ്മുടെ നാടിൻ്റെ റിയാലിറ്റി. മായാനദി. മലയാള സിനിമയില് പണ്ട് സ്ഥിരം കണ്ടുവന്നിരുന്ന ഒരു സീനുണ്ട്. നായകന് ഒരു റൂമിൽ ഒളിക്കേണ്ടി വരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ. അഭിജാതമായി അത് നായികയുടെ റൂമായിരിക്കും. അതും കൃത്യമായി നായികയുടെ റൂമിലെ കട്ടിലിന് അടിയിൽ തന്നെ ആയിരിക്കും നായകൻ ഒളിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നായിക കുളി കഴിഞ്ഞ് വരുന്നത്. കുളി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ഡ്രസ്സ് മാറൽ അത് നിർബന്ധമാണ്. അങ്ങനെ നായിക ഡ്രസ്സ് മാറുന്നു. ഇതെല്ലാം കട്ടിലിനടിയിൽ നിന്ന് കാണുന്ന, സോറി, കട്ടിലിനടിയിൽ കിടന്ന് കാണുന്ന നായിക. കഴിഞ്ഞില്ലേ കഥ? ഇനി മുതൽ നായിക നായകന്റെ സ്വന്തമാണെന്ന് ഉറപ്പായി. പട്ടാഭിഷേകം, വന്ദനം, ഉസ്താദ്, കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്നിങ്ങനെ ഒത്തിരി സിനിമകളില് നമുക്ക് ഈ സീൻ കാണാം. പല രൂപത്തിൽ, പല ഭാവത്തിൽ. ഈ ഒരു മനോഹരമായ ആചാരത്തെ ബ്രേക്ക് ചെയ്ത സിനിമയാണ് ആഷി കപൂറിന്റെ മായാനദി. ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമല്ല, കൃത്യമായി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് പടം. അപ്പവും മാത്തനും ഒരുമിച്ചുള്ള സീൻ. അവര് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു ഫ്ലോയില് അതങ്ങോട്ട് സംഭവിക്കുന്നു. അതിനുശേഷം അവര് സംസാരിക്കുന്നതിനിടെ ഐശ്വര്യലക്ഷ്മി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒന്ന് നഗ്നമായി കണ്ടാൽ, ഒന്ന് കിസ്സടിച്ചാൽ, ചുമ്മാ ഒന്ന് അടുത്തൂടെ പോയാൽ വരെ നായകനും നായികയും ഒരുമിക്കണമെന്ന് പറയുന്നിടത്ത് സ്വന്തം പെങ്ങളെ റേപ്പ് ചെയ്ത, അവളുടെ അധ്യാപകനെ അവളെ കെട്ടിച്ചു കൊടുത്ത ഹിറ്റ്ലർ മാധവൻകുട്ടിമാർ വരെ ഉണ്ടായിരുന്ന നമ്മുടെ മലയാള സിനിമയിലാണ് ഇങ്ങനെയൊരു സീനും ഡയലോഗും വന്നത്. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. മാറിയ കാലത്തെ, മാറിയ മലയാള സിനിമയിൽ, മാറിയ സമൂഹത്തിൽ അതൊരു ശക്തമായ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. കേരളത്തിലെ യുവതി യുവാക്കൾ ആ ക്ലീഷെ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. വരുത്തൻ. സിനിമയിലെയും ജീവിതത്തിലെയും ക്ലീഷെ ഒരുപോലെ ബ്രേക്ക് ചെയ്തൊരു സീനാണ് വരുത്തനിലെ ഈ സീൻ. മലയാള സിനിമയിൽ പൊതുവെ ചായ ഇടാനുള്ള അവകാശം അത് നായകന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അഥവാ നായകന്മാർ സിനിമയിൽ കുക്ക് ചെയ്യുന്ന സീനുകൾ വരികയാണെങ്കിൽ തന്നെ അത് ഏറെക്കുറെ കോമഡി സീനായിട്ടായിരിക്കും കാണിക്കാറുള്ളത്. ഭാര്യ ഇല്ല, അതുകൊണ്ടാണ് ചായ എടുക്കാതിരുന്നതെന്ന് ക്യാപ്റ്റൻ രാജു സി ബി ഐ ഡയറക്കുറിപ്പ് സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ വരത്തനിൽ ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരികയാണ് ഫഹദും ഐശ്വര്യലക്ഷ്മി. അവരെ കാത്ത് ദിലീഷ് പോത്തൻ അവിടെ നിപ്പുണ്ട്. ചായയാണോ
കാപ്പിയാണോ? ഫഹദ് ചോദിക്കുന്നു. ചായ ആയിക്കോട്ടെ എന്ന് പോത്തെ. ഫഹദ് അടുക്കളയിലേക്ക് ചെന്ന് ചായ ഉണ്ടാക്കുന്നു. പൊതുവെ പെണ്ണുങ്ങളാണ് ചായ ഉണ്ടാക്കേണ്ടത് എന്ന ക്ലീഷയെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒട്ടും ലൗഡാകാതെ നൈസായിട്ട് ബ്രേക്ക് ചെയ്യുന്നു ഈസി. റിംഗ് മാസ്റ്റർ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു സീനാണ്. വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടർ കിടപ്പിൽ കിടന്ന് മരിക്കുന്നു. അത് ചുമ്മാ അങ്ങ് മരിക്കുകയല്ല ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടേ അയാൾ മരിക്കുള്ളൂ. അതുമല്ലെങ്കിൽ ഒരാളെ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചിട്ട്. അത് മിക്കവാറും സീനുകളിലും നായകനെ നായികയുടെ കയ്യിലോ അല്ലെങ്കിൽ നായികയെ നായകന്റെ കയ്യിലോ പിടിച്ച് ഏൽപ്പിച്ചതിന് ശേഷം ആയിരിക്കും ഇവരൊക്കെ മരിക്കുന്നത്. റിംഗ് മാസ്റ്റർ സിനിമയിൽ ഒരു സീനുണ്ട്, സരസമ്മ എന്ന ക്യാരക്ടറിന് എങ്ങനെ ഡയാന എന്ന പേര് വന്നു എന്ന് പറയുന്ന സീനാണത്. സരസമ്മയുടെ അച്ഛൻ കൂടെയുള്ള പ്രിൻസിനോടും സരസമ്മയോടും സംസാരിക്കുകയാണ്. പ്രിൻസ് നല്ല പേരാണെന്നും സരസമ്മ അത്ര പോരാ, അത് മാറ്റണമെന്നും അച്ഛൻ പറയുന്നു. അങ്ങനെ നായകൻ ചെറുക്കൻ ഡയാന എന്ന് പേരിടുന്നു. അച്ഛനും ആ പേര് ഇഷ്ടമായി. പുള്ളി പ്രിൻസിന്റെ ഡയാന എന്നും പറഞ്ഞ് ഡയാനയുടെ കൈ പ്രിൻസിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് കണ്ണടയ്ക്കുന്നു. ആ സ്ഥിരം ക്ലീഷ എന്ന് പറഞ്ഞ് കോട്ടുവായ ഇട്ട പ്രേക്ഷകരെ ചിരിപ്പിച്ചൊരു സീനായിരുന്നു തൊട്ടടുത്ത് വന്നത്. കേരള ക്രൈം ഫയൽസ് മലയാളത്തിലെ ആദ്യത്തെ ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ആയി വന്ന സീരീസാണ് കേരള ക്രൈം ഫയൽസ്. എല്ലാ തരത്തിലും മികച്ചതെന്ന് പറയാവുന്ന സീരീസിലെ ഒരു മികച്ച സീനായിരുന്നു രേഖാചിത്രം വരയ്ക്കുന്ന സീൻ. ഇന്നൊക്കെ സിനിമയിൽ ഒരു ക്രൈം നടന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യം പറയുന്നത് സി സി ടി വി ഫുട്ടേജിനെ പറ്റിയാണ്. അവിടെയും ഒരു ക്ലീഷയുണ്ട്, സിനിമയിൽ ക്രൈം നടക്കുന്ന സ്ഥലത്തൊന്നും സി സി ടി വി ക്യാമറ വർക്കായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഏരിയയിൽ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതേ ഉണ്ടായിരിക്കും. ആ പറഞ്ഞു വന്നത്, ഇന്ന് സി സി ടി വി ആയിരുന്നെങ്കിൽ പണ്ട് സാക്ഷിയുടെ ഹെൽപ്പ് കൊണ്ട് രേഖാചിത്രം വരപ്പിക്കലായിരുന്നു മെയിൻ. അവിടെയാണ് അതിന്റെ രസം കിടക്കുന്നത്. ആ രേഖാചിത്രമൊക്കെ പ്രതിയുടെ ഒറിജിനൽ ഫോട്ടോ എടുത്താൽ പോലും കിട്ടാത്ത രീതിയിൽ പക്ക കീറു കൃത്യമായിരിക്കും. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ പ്രതിയുടെ ചിത്രം അവർ വരച്ചെടുക്കും. ഈ ഒരു പരിപാടി ബ്രേക്ക് ചെയ്ത സീനാണ് കേരള ക്രൈം ഫയൽസിലെ രേഖാചിത്രം വരയ്ക്കുന്ന ഈ സീൻ. ഭയങ്കര സീരിയസ് ആയി BGM ഒക്കെ ഇട്ട് സീൻ ബിൽഡപ്പ് ചെയ്ത് രേഖാചിത്രം വരയ്ക്കുന്നത് കാണിച്ചിട്ട് രേഖാചിത്രം കയ്യിൽ വാങ്ങി സാക്ഷി ചോദിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. സാറേ, എനിക്ക് അങ്ങനെ പറഞ്ഞുതരുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇതാണല്ല. സീരിയസ് ആയി ത്രില്ലടിച്ച് കണ്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ക്ലീഷെ ബ്രേക്കിംഗ് കോമഡി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. ജയ 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 ഹേ, കൂടുതൽ വലിപ്പിക്കലടാ മോനെ. ആലായാൽ തറ വേണം, അടുത്തരം ബലം വേണം എന്ന് പറയുന്ന പോലെയാണ് മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. പെണ്ണാണോ അവൾ സഹിക്കണം, പൊറുക്കണം, വീടിന് വേണ്ടി ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കണം. കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് മലയാള സിനിമയിൽ. സിനിമയിൽ രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഡിവോഴ്സ് ചെയ്യാമെന്ന തീരുമാനമൊക്കെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്താലും സിനിമ തീരുമ്പോഴേക്കും ആ തീരുമാനത്തിൽ മാറ്റം വരികയും അവർ വീണ്ടും ഹാപ്പിയായി ഒന്നിക്കുകയും ചെയ്യും. രാമന്റെ ഏതെന്തോട്ടം സിനിമയിൽ അനുസിതാര ജോജു ജോർജിന് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നുണ്ട്. അതിനുശേഷം അവർ അതിനെപ്പറ്റി സംസാരിക്കുന്ന സീൻ ഒരു ക്ലീഷെ ബ്രേക്കിംഗ് സീൻ ആയിരുന്നു. പണ്ടായിരുന്നതിൽ ഉറപ്പായും ഓക്കെ ശരിയെന്ന് നായിക പറഞ്ഞേനെ, പക്ഷേ അനുസിതാര അത് പറഞ്ഞില്ല. കഴിഞ്ഞ 12 വർഷം ഞാൻ അങ്ങനെ തന്നെയല്ലേ ജീവിച്ചത്? എൽവിസിന്റെ ഇഷ്ടമല്ലാതെ എന്റെ ഇഷ്ടം ഞാൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്നും പറഞ്ഞ് അവൾ ആ ഡിസിഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതുപോലെ തന്നെയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയിൽ നിമിഷ സജയൻ ചെയ്യുന്നത്. മടുത്തതും ക്ഷമിക്കാൻ നിൽക്കാതെ അവൾ വീട് വിട്ടിറങ്ങുന്നു. ഇഷ്ക് സിനിമയിലെ ക്ലൈമാക്സ് സീനും ഒരു ക്ലീഷെ ബ്രേക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അടുക്കി തിരിച്ചടി കണ്ടത് ജയ 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 ഹേയിലാണ്. ക്ഷമിക്കൽ എന്ന ക്ലീഷെ മാറി ഡിവോഴ്സ് വന്ന് അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചൊരു ക്ലീഷെ ആകുമെന്ന് തോന്നുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ജയയുടെ അടി പൊട്ടുന്നത്. അമർ അക്ബർ അന്തോണി അച്ഛനൊരു അപകടം പറ്റി ഹോസ്പിറ്റലിലായാൽ പൊതുവെ നായകന്മാരൊക്കെ ഓടിച്ചെന്ന് ചോദിക്കുന്നത് ആരാണ് ഇതിന് പിന്നിലെന്നാണ്. ആരായാലും അവരെ അടിച്ച് പഞ്ചറാക്കാനാണ് ആ ചോദ്യം. അതുമല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛ എന്നായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലീഷെ ചോദ്യങ്ങളെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തൊരു സീനാണ് പൃഥ്വിരാജിന്റെ അമർ അക്ബർ അന്തോണിയിലെ ഈ സീൻ. പൃഥ്വിയുടെ അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാവുന്നു. പുള്ളിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പൃഥ്വിരാജ്. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യങ്ങളൊന്നും അല്ല ഇവിടെ പൃഥ്വി ചോദിക്കുന്നത്. ഫാഷൻ TV കണ്ടു കിടക്കുന്ന അച്ഛനോട് ഓടി വന്നിട്ട് പൃഥ്വി ആദ്യം ചോദിക്കുന്നത് ഇതാണ്. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്നും രണ്ടെണ്ണം കൊള്ളാം. എന്തായാലും ജാനേമൻ ഈ അടുത്ത കാലത്ത് നമ്മളെ ഭയങ്കരമായി ചിരിപ്പിച്ചൊരു സിനിമയായിരുന്നു ജാനേമൻ. സിനിമയിലെ നായകൻ ബേസിലാണ്. ഇതിലെ ബേസിലിന്റെ ആ നായക കഥാപാത്രം തന്നെ ഒരു ക്ലീഷെ ബ്രേക്കിംഗ് ക്യാരക്ടർ തന്നെയാണ്. പൊതുവെ എല്ലാ സിനിമകളും തുടങ്ങുന്ന പോലെ തന്നെയാണ് ജാനേമനും തുടങ്ങുന്നത്. നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും അത്ര വിലയില്ലാത്ത ഏകാന്തതയിലെ ലോൺലിനെസ്സിൽ ജീവിക്കുന്ന നായകൻ, അതായത് ബേസിൽ ജോസഫ്.
ഇങ്ങനെയുള്ള നായകന്മാർക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്, അവർ സിനിമ തീരുമ്പോൾ മാസാകും, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാകും, എല്ലാവരെയും രക്ഷിക്കും. ജാനേമനിലും അങ്ങനെ തന്നെ ആകുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സീനുണ്ട്. സിനിമയിലെ ബേസിലിന്റെ ക്യാരക്ടറായ ജോയ്മോൻ ഒരു നേഴ്സാണ്. തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി ഡെലിവറി പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായകൻ ജോയ്മോൻ പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് എടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരം സിനിമാ ക്ലീഷയെ വെച്ച് ജോയ്മോന് മാസ് ആകാനുള്ള ഒരു ചാൻസ് ആയിരുന്നു അത്. ബട്ട് ഇവിടെ ജോയ്മോൻ സ്റ്റെതസ്കോപ്പ് എടുത്ത് എറിയുകയും അവിടെയുള്ള കറണ്ട് മൊത്തത്തിൽ അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നായകനെ മാസാക്കാതെ ആ ക്യാരക്ടറിനെ ഒരു മാറ്റവും വരുത്താതെ എങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെ ആ ക്യാരക്ടറിനെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സിനിമ ചെയ്യുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ്. മലയാള സിനിമയിൽ കലാകാലങ്ങളായി, യുണോ, മലയാള സിനിമ തുടങ്ങിയ സമയം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്ലീഷയാണ്. ബുദ്ധിമാനായ നായകനും നായകന്റെ കൂട്ടുകാരന്മാരെല്ലാം മണ്ടന്മാരും ചളുപടിക്കുന്നവന്മാരും ഒക്കെ ആയിരിക്കും. മണ്ടനല്ലെങ്കിലും നിർബന്ധമായും കൂട്ടുകാരൻ ഒരു കോമഡി പീസ് ആയിരിക്കണം. ഹീറോ അവനെ കളിയാക്കും, ബുദ്ധി ഉപദേശിച്ച് കൂടെ നിർത്തും. ആ ഒരു ക്ലീഷയെ ഒരു പരിധിവരെ പൊളിച്ച സിനിമയാണ് പ്രേമം. ഇതിൽ നായകനെ പോലെ തന്നെ കൂട്ടുകാരും സ്കോർ ചെയ്യുന്നുണ്ട്. ഓരോ കൂട്ടുകാർക്കും സെപ്പറേറ്റ് ക്യാരക്ടറുണ്ട്, കഥകളുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൽ ഒരു സീനുണ്ട്. ബാറിലിരുന്ന് ഷെയ്ൻ നിഗമും ഫ്രണ്ടും സംസാരിക്കുകയാണ്. ഫ്രണ്ട് പറയും, ഞാനൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോ ഷെയ്ൻ ഭയങ്കര പുച്ഛത്തോടെ ചോദിക്കും, ബ്രോ, ഞാൻ സുമേഷിനെ കട്ടാമോട്ടോ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരും ചായക്കട തുടങ്ങും. പഴയ ഒത്തിരി സിനിമകളിൽ അന്നൊക്കെ നമ്മൾ കണ്ട് ചിരിച്ച ഒരു ഡയലോഗ്. എന്നാൽ ഇവിടെ അവന്റെ ഫ്രണ്ട് അവന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നായകൻ കൂട്ടുകാരന്റെ മുന്നിൽ ഒന്നുമല്ലാതായി പോകുന്ന സീൻ. ശരിക്കും ഈ സീനിൽ നായകനേക്കാൾ സ്കോർ ചെയ്തത് നായകന്റെ ഫ്രണ്ട് തന്നെയാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലീഷയെ നൈസായിട്ട് ബ്രേക്ക് ചെയ്താണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടു കൺട്രീസ്. നായകന്മാരുടെ ഇൻട്രോ അതെന്നും പൊള്ളിയായിരിക്കണം. അതൊരു ക്ലീഷയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ. നമ്മളിൽ പലരും ഒരു സിനിമ ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് നമ്മുടെ ഇഷ്ടതാരത്തെ സ്ക്രീനിൽ കാണാനും കൈയടിക്കാനും വിസിലടിച്ച് അർമാദിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമകളിൽ നായകന്റെ ഇൻട്രോ മരണ മാസമായിരിക്കും. മാസ് BGM ഒക്കെ ഇട്ട് ആദ്യം മുഖം കാണിക്കാതെ പിന്നെ സ്ലോ മോഷനിൽ ഫേസ് റിവീൽ ചെയ്യുമ്പോഴേക്കും തിയേറ്ററുകൾ പൂരപ്പുറമ്പായിട്ടുണ്ടാകും. ടു കൺട്രീസിലെ കാനഡയിലെ ദിലീപിന്റെ എൻട്രിയും ഏതാണ്ട് അതുപോലെയാണ്. നല്ല സ്റ്റൈലിൽ കിടിലൻ ബൈക്കിൽ സ്ലോ മോഷനിൽ വന്നിറങ്ങുന്ന നായകൻ. തിയേറ്ററിലിരുന്ന ആൾക്കാരൊക്കെ കൈയടിച്ചു തുടങ്ങി. ബട്ട് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ബൈക്കിൽ വന്നിറങ്ങിയവൻ അവന്റെ പാട്ടിന് പോകുന്നു. അവൻ പോകുന്ന റോഡിൽ നമ്മുടെ നായകൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് പിച്ചക്കാരനെ പോലെ ഇരിക്കുകയാണ്. ആ ഒരൊറ്റ സീനിൽ കൈയടികളൊക്കെ പെട്ടെന്നാണ് പൊട്ടിച്ചിരികളായി മാറിയത്. ഇനി അങ്ങോട്ട് സിനിമയുടെ പോക്ക് എങ്ങനെയായിരിക്കുമെന്ന് ആദ്യമേ കാണിച്ചു തന്ന സീൻ. സാധാരണ മലയാളം സിനിമകൾ കാണാറുള്ളത് കുടിയനായ ഭർത്താവിനെയാണ്. ഭർത്താവിന്റെ കുടി കാരണം ബുദ്ധിമുട്ടുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. ആ ഒരു ക്ലീഷയും ടു കൺട്രീസ് പൊളിക്കുന്നുണ്ട്. ഇവിടെ മദ്യപാനിയായ നായികയും അതിൽ ബുദ്ധിമുട്ടുന്ന നായകനെയും നമുക്ക് കാണാം. ടു കൺട്രീസിലെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അമർ അക്ബർ അന്തോണിയിലെ നായകൻസിന്റെ ഇൻട്രോ സീൻസും. മാസ് കാണിച്ചിട്ട് കോമഡി ആയി പോകുന്ന ഇൻട്രോ സീനുകൾ. കോഫി ഷോപ്പ് ആണെന്ന് കരുതി കാമുകിയും കൊണ്ട് ഫർണിച്ചർ ഷോപ്പിൽ കയറുന്ന ഇന്ദ്രജിത്തും, ഇവനാളൊരു വെടക്കാണെന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കോമഡി ആക്കുന്ന ജയസൂര്യയും, ആസ്റ്റൺ മാർട്ടിൻ കാറിൽ വന്നിറങ്ങി മാസ് കാണിച്ച് അത് വെറും ആഗ്രഹം മാത്രമായിരുന്നെന്നും ശരിക്കും ഓടിക്കുന്നത് ഒരു ടോയ് ാണെന്നും കാണിച്ച് കോമഡി ആകുന്ന പൃഥ്വിരാജും നായക ഇൻട്രോ സീൻ ക്ലീഷകളെ നൈസായിട്ട് മാറ്റി പിടിച്ച സീനുകളാണ്. എന്തായാലും ഇതുപോലെ രസകരമായ മറ്റ് ക്ലീഷെ ബ്രേക്കിംഗ് സീനുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. ഇതിനു മുന്നേ ഈ ക്ലീഷെ ബ്രേക്കിംഗ് സീനുകളെ കുറിച്ച് ചെയ്ത രണ്ട് വീഡിയോസ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ഇടാം. കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.